അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പരിശുദ്ധ ഷഅബാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ നാം വർദ്ധിപ്പിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പന ഇറങ്ങിയ മഹത്തായ മാസമാണ് ഷഅബാൻ. അള്ളാഹും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന ഏറ്റവും മഹത്തായ കർമ്മമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്വലാത്ത്. മൻ സ്വല്ല അലൈഹി ഫീ കുല്ലി യൗമിൻ 50 സ്വലാ, എല്ലാ ദിവസവും എനിക്ക് 50 സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ, സ്വാഫഹ്തഹു യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ അവനിക്ക് ഞാൻ മുസാഫാത്ത് ചെയ്യും, കൈകൊടുക്കും. എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. ആരും സഹായിക്കാൻ വരാത്ത, കിട്ടാത്ത ഭയാനകമായ മഹ്ശറയിൽ ഖിയാമം നാളിൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത്, റസൂലുള്ളാഹിന്റെ മുസാഫാത്ത് അവനിക്ക് ലഭിക്കും. ിൽ ഞാനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആള്, എന്റെ മേലിൽ, എനിക്ക് എന്റെ പേരിൽ സ്വലാത്ത് കൂടുതൽ ചൊല്ലിയവരാണ്. നമുക്കറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. ദിവസം ചുരുങ്ങിയത് 50 സ്വലാത്ത് നാം ചൊല്ലണം. 50 സ്വലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളാഹിന്റെ മുസഹഫാത്ത് നമുക്ക് ലഭിക്കും. 100 സ്വലാത്ത് ദിവസം ചൊല്ലിയാൽ 100 ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കും, 100 വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കും, ജീവിതത്തിൽ സന്തോഷം നൽകും. നമുക്കറിയുന്ന സ്വലാത്തിന്റെ ഒരുപാട് സീഗകൾ നമുക്കറിയാം. നാം എപ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇങ്ങനെയുള്ള ഒരുപാട് സീഗകളുണ്ട് ഏത് സ്വലാത്തിന് നമുക്ക് ചൊല്ലാം. ഞാൻ എപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസവും നമുക്കുണ്ടായിക്കൂടാ. സയ്യിനു മജാലിസക്കും ബിസ്വലാ, നിങ്ങളുടെ എല്ലാ നല്ല മജ്ലിസുകളും, മജ്ലിസുകളെ നിങ്ങൾ ഭംഗിയാക്കണം. ബിസ്വലാത്തി അലിയ, എന്റെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ട്. ഫൈന സ്വലാത്ത് അലിയ, എന്റെ മേലിലുള്ള സ്വലാത്ത് നൂറുലക്കും യൗമുൽ ഖിയാമ, ഖിയാമം നാളിൽ വലിയ പ്രകാശമാണ്, ഖിയാമം നാളിൽ നിങ്ങൾക്ക് രക്ഷയാണ് എന്റെ മേലിലുള്ള സ്വലാത്ത്. സലാസത്തുൻ യൗമൽ ഖിയാമത്തി തഹത്ത അർശില്ലാഹി തആല, മൂന്ന് വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണലുണ്ട്. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ആരുടെയും തണൽ കിട്ടാത്ത ആ ഭയാനകമായ മഹ്ശറയിൽ. ഖീല മൻഹും യാ റസൂലുള്ളാഹ, സ്വഹാബത്ത് ചോദിച്ചു ആ മൂന്ന് വിഭാഗം, ആ വിജയിച്ച മൂന്ന് കൂട്ടർ ആരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹ പറഞ്ഞത്, മൻ ഫറജ അൻ മക്റൂബി ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ വിഷമം തീർത്തു കൊടുത്തവർക്ക് അർശിന്റെ തണലുണ്ട്. എന്റെ സമുദായത്തിൽ വിഷമം അനുഭവിക്കുന്നവര്, പ്രയാസം അനുഭവിക്കുന്നവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവര്, കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവര്, വീടില്ലാത്തവര്, ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരുടെ വിഷമം തീർത്തു കൊടുത്തവർക്ക് അർശിന്റെ തണലുണ്ട്. രണ്ടാമത്തെ വിഭാഗം, ഉമൻ നഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ, എന്റെ ചരിയ ഹയാത്താക്കിയവർ, ഞാൻ പഠിപ്പിച്ച, ഞാൻ പറഞ്ഞ, ഞാൻ ജീവിതത്തിൽ കാണിച്ച സുന്നത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ചവർക്കും അർശിന്റെ തണലുണ്ട്. മൂന്നാമത്തെ വിഭാഗം, ഒമൻ നക്സറ സ്വലാത്ത് അലിയ, എന്റെ മേൽ എനിക്ക് സ്വലാത്ത് അധികരിപ്പിക്കുന്നവർക്കും അർശിന്റെ തണലുണ്ട്. അപ്പൊ സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹത്തായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഫളല് കൊണ്ട് നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകലമാന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. ജീവിതത്തിൽ നല്ല ബർക്കത്ത് അള്ളാഹു നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടുകൂടെ ജീവിക്കാനുള്ള വലിയ തോഫീക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.